ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫാം മെസ്സേജിനെ കുറിച്ചിട്ടാണ് ഇന്നത് വീഡിയോ ചർച്ച ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നതോ 2 മിനിറ്റ് പോലും തയ്ക്കാതെ അതിന് കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്നിട്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാതെ 2 മിനിറ്റെങ്കിലും കാണുക എന്ന് പലവരുടെയും വീഡിയോൻ്റെ താഴെ പിൻ ചെയ്തടക്കം വെക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സുഹൃത്തിൻ്റെ വീഡിയോ കാണുകയും അതിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക ഒരു 2 മിനിറ്റെങ്കിലും കണ്ട ശേഷം, വീഡിയോ 2 മിനിറ്റ് കണ്ട ശേഷം കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യം പറയണമെന്ന് തോന്നിയത്. എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പറയേണ്ട അവസ്ഥയായി. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം താഴത്തെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻ്റ് തന്നെ പിൻ ചെയ്ത് വെക്കുക. എന്ത്, 2 മിനിറ്റെങ്കിലും വീഡിയോ കണ്ട ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ സ്പാമായി പോകുന്നതായിരിക്കില്ല എന്ന്, അതായത് ഒരു ഉണർത്തൽ, വീഡിയോ കാണുന്നവർക്ക് ഒരു ഉണർത്തൽ. അപ്പോൾ അവർ തീർച്ചയായിട്ടും 2 മിനിറ്റ് കണ്ടിട്ട് കമൻ്റ് ചെയ്യും എന്നുള്ളത്. എന്തായാലും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്പാം മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ, ഇപ്പോൾ ഞാൻ ഷെയ്ഡിൽ കാണിക്കുന്നുണ്ട്, ഇതുപോലെ ഫാം മെസ്സേജ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേരുടെ പേരൊക്കെ ഉണ്ട്, അപ്പോൾ അവരും കൂടി ഇത് കാണട്ടെ. കാരണം എന്തെന്നാൽ, ഇതുപോലെയാണ്, നമ്മളൊരു വീഡിയോ കാണാണ്ട് ഇതുപോലെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് ഫാമിൽ വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മളെന്ന വ്യക്തി നമ്മുടെ വീഡിയോ സ്പാം മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത്, ഓ, ഇവരെൻ്റെ വീഡിയോ കാണാണ്ടാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു അനുഭവം എന്തായത്, കൂടുതൽ ഉണ്ടായത് എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി എനിക്ക് ഇയാളോട് ദേഷ്യമാണെന്ന്. അപ്പോൾ എനിക്ക്, ഞാനിപ്പോൾ എന്നെ ഇപ്പോൾ ദേഷ്യപ്പെടാൻ എന്താ കാരണം എന്നുള്ള ഒരു ആകാംക്ഷയായി. കാരണം അങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോനെ കുറിച്ചുള്ള ടിപ്സും അതിനെക്കുറിച്ച് എങ്ങനെ ആ ഇപ്പോൾ ഫാം മെസ്സേജിൻ്റെ വീഡിയോ ഒക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ ഈ ലിങ്ക് ഇടുന്നുണ്ട് ആ വീഡിയോൻ്റെ. ഈ ഫാം മെസ്സേജ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ആ ഫ്രണ്ട് പറയുകയുണ്ടായി നിങ്ങളോട് ദേഷ്യമാണെന്ന്. അപ്പോൾ ഞാൻ എന്താ എന്നോട്, അപ്പോൾ അതേ അതിൽ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ വേറൊരു ഫ്രണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമാണെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്താണ് എന്നോട് ദേഷ്യം. അപ്പോൾ പറയാ, നിങ്ങൾ തുടക്കത്തിൽ, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കാര്യമല്ല പറയാം, ഞാൻ തുടക്കത്തിൽ ഫസ്റ്റുള്ള ആ ഒരു സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോ കാണുകയും അതിൽ കമൻ്റ് ചെയ്യുകയും ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അത്രേ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെസ്സേജൊക്കെ നിങ്ങൾ, അതായത് ഞാൻ ഫാം മെസ്സേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അത് എന്തുകൊണ്ടാണ് കാണുന്നത് എന്നുള്ള വീഡിയോ ഇട്ട ശേഷമാണ് അവർക്ക് ഈ കാര്യം മനസ്സിലായത്. അപ്പോൾ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് തന്നെ അത്. അപ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങനെ കാണാൻ പറ്റല്ലേ. എന്താ വെച്ചാൽ, എനിക്ക് ഒരു മോളുണ്ട്, ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് കാർട്ടൂൺ കാണണം. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവൾക്ക് യൂട്യൂബിൽ കാർട്ടൂൺ ഉള്ള കാര്യം അവൾക്ക് നന്നായി അറിയാം. 2 വയസ്സായിട്ടുള്ളെങ്കിലും നമ്മളെയും കാട്ടി നല്ല ഒരു ഇതാണ്, എന്താ പറയുക, അവർക്ക് ഈ മൊബൈലിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ ഫയൽ തുറക്കണം, നമ്മളെയും കാട്ടി എളുപ്പത്തിൽ ചടചടാതെ അവർ തുറക്കും. അതിപ്പോൾ എല്ലാ വീട്ടിലുള്ള കുട്ടികളും അങ്ങനെ തന്നെ. അവർക്ക് എന്താ വെച്ചാൽ, ഈ മൊബൈലിൽ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണ് അവർ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും രക്ഷിതാക്കൾ നമ്മളുടെ കഴിവുകൾ തന്നെയാണ്. കാരണം നമ്മൾ അവരുടെ മുമ്പിൽ ഏത് സമയം മൊബൈലിൽ ബിസി ആയിരിക്കും. അപ്പോൾ അവരും വിചാരിക്കും പപ്പ നമ്മുടെ കൂടെ കളിക്കണില്ല, അല്ലെങ്കിൽ വാപ്പച്ചി നമ്മുടെ കൂടെ കളിക്കണില്ല, അപ്പോൾ ഇതിലെന്തോ ഉണ്ട്, വാപ്പച്ചിക്ക് ടൈം പാസ് കൂടുതലും ഇതിലാണ്, അല്ലെങ്കിൽ ഉമ്മ ഇതിലാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ പരമാവധി മൊബൈല് കാണുന്നത് ഒഴിവാക്കുക, അവരുടെ കൂടെ കളിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ തുടങ്ങിയത് മുതൽ യൂട്യൂബിൽ പുതിയ കണ്ടൻറ് എന്താണ്, അല്ലെങ്കിൽ എത്ര പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്ത് എങ്ങനെയുണ്ട് കാണാം. അപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ കാണുകയും അതിലെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ഞാൻ അത് തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം പുതുതായി വരുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയും, ഇപ്പോൾ കൈൻ മാസ്റ്റർ വാട്ടർമാർക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതൊക്കെ ഞാൻ എല്ലാവരുടെ വീഡിയോയിലും പറയും. അതായത് അതുണ്ടെങ്കിൽ കൈൻ മാസ്റ്റർ ഉണ്ടെങ്കിൽ, കാരണം ആ കൈൻ മാസ്റ്ററിൻ്റെ അത് കാണുന്ന ആ ഭാഗത്ത് നമ്മുടെ ചാനൽ നെയിം വെച്ചുകൂടെ. അപ്പോൾ ആ ചാനൽ നെയിം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടാവും അതിൻ്റെ അവിടെ വിത്തോട്ട് കൈൻ മാസ്റ്ററിൻ്റെ ആ ഒരു പരസ്യവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കാര്യങ്ങളെല്ലാം ഭാവിയിൽ വരാവുന്നതാണ്. കാരണം നമ്മുടെ വീഡിയോ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ എപ്പോഴെങ്കിലും ഈ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ആയ ശേഷം വരികയുള്ളൂ കേട്ടോ, അതിന് മുമ്പൊന്നും വരില്ല.
അപ്പൊ ഇങ്ങനെ ആയ ശേഷം ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കാണുന്ന വീഡിയോയിൽ കൈൻ മാസ്റ്റർ വാട്ടർമാർക്കുണ്ട്, തീർച്ചയായിട്ടും ഞാൻ പറയും എൻ്റെ, ഞാനത് ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഏത് വീഡിയോ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരു വ്യക്തിക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, എൻ്റെ മോൾ ഇതുപോലെ കാർട്ടൂൺ കാണണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ മൊബൈൽ ഒന്നില്ലെങ്കിൽ നിർത്തി വയ്ക്കും, ഒന്നില്ലെങ്കിൽ അവൾ വാശി പിടിച്ചാലും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് നല്ലതായി കരയാണ് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അതിജീവിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തായി, ആ വീഡിയോ 2 മിനിറ്റ് ഒന്നുമല്ല, അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തി ഞാൻ കമൻറ്റ്, ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കമൻറ്റ് ചെയ്യാറ്. കാരണം രണ്ടും കൂടി ആവും, പിന്നെ ആ വീഡിയോ കണ്ട് ലാസ്റ്റ് ആ വരെ കാണുകയാണ് പറഞ്ഞാൽ ആ ലാസ്റ്റത്തെ പോയിന്റും കൂടി എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും കമൻറ്റ് ഒന്നും കൂടി എഴുതും. അപ്പോൾ രണ്ട് കാര്യം അങ്ങനെ ചെയ്യും. സാധാരണ വീഡിയോ കണ്ട ശേഷമാണ് കമൻറ്റ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾക്ക് ചില സമയത്ത് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം നിർത്തേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാറൊക്കെയാണ് പതിവ്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു 2 മിനിറ്റെങ്കിലും വീഡിയോ കാണുക, നിങ്ങൾ ഒരാളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 മിനിറ്റെങ്കിലും കാണുക. അഥവാ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളായി കാണുക. അപ്പോൾ ആ പുതിയതായ ചാനലൊക്കെ ഉള്ളവർക്ക് വാച്ച് ടൈമൊക്കെ കിട്ടാൻ വളരെ ഉപകാരമാകും. അപ്പോൾ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം, എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരുടെ മനസ്സിലൊരു ധാരണയാണ് ഇതിൻ്റെ വീഡിയോ വൈറലാവും, എങ്ങനെയെങ്കിലും വൈറലായി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇങ്ങനെയൊക്കെ പല ചിന്തയും. അപ്പോൾ ഒരുപാട് പേര് കാണുമ്പോഴാണ് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനസ്സിനൊരു സന്തോഷം. പിന്നെ കമൻ്റ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുള്ള ഒരു കാര്യമാണ്. കാരണം ആ കമൻ്റ് കാണുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മാദം ഉണ്ടാകുന്നത്. അങ്ങനെ ഉള്ള ഉന്മാദം കിട്ടാൻ എന്ത് ചെയ്യണം, കമൻറ്റ് ഫാമായി പോകാണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഫാമാവാണ്ടിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും 2 മിനിറ്റിൽ കൂടുതൽ വീഡിയോ കാണുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ മാത്രം, ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും 4 sub എന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ 4 sub ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാനലിനെ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ഈ സബ് ചെയ്യുന്നത്, അവർക്ക് ഈ ചാനൽ കാണണമെന്നൊന്നും ഉണ്ടായില്ല. വെറും ഒരു സബ്സ്ക്രൈബർ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് ഒരു 1K സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ, അതായത് അല്ലെങ്കിൽ ഈ ഒരു 4 വാച്ച് ടൈമും കൂടി കൂടണമല്ലോ, അതും കൂടി കിട്ടണം. അപ്പോൾ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാലാണല്ലോ നമുക്ക് വാച്ച് ടൈമും കൂടുകയുള്ളൂ. പക്ഷെ ചിലവരുണ്ട് 4 sub ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരത്തേയില്ല. അങ്ങനെ വരാണ്ടാകുമ്പോൾ എന്താണ്, നമ്മുടെ സബ് ഫാമായി പോകും. കാരണം നമ്മുടെ വീഡിയോ കാണുന്നില്ല, 2 മിനിറ്റിൽ കൂടുതൽ വീഡിയോ കണ്ടിട്ടേ ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് മെയിനായിട്ട് സബ് വേണ്ടു, അല്ലാണ്ട് നമ്മുടെ വീഡിയോ കാണണം, നമ്മളുടെ കണ്ടൻറ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നതാവണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ എത്ര പോയി സബ് പറഞ്ഞാലും നമ്മുടെ വീഡിയോ കണ്ട് ആഗ്രഹിച്ച് വരുന്നവരെ നമുക്ക് എന്നും ജെനുവിനായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ കൂടുതലും സബ് പറഞ്ഞ എൻ്റെ അഭിപ്രായം പറയുകയാണ്, സബ് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആര് സബ് പറഞ്ഞാൽ ഞാൻ സബ് ചെയ്യാറുണ്ട്, അവൻ്റെ വീഡിയോ 2 മിനിറ്റിൽ കൂടുതൽ കാണാറുമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന സബ്സ്ക്രൈബർ അവർക്ക് ഒരിക്കലും ഫാമായി പോകരുത് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ എപ്പോഴും എനേബിൾ ചെയ്തിട്ട് തന്നെ വയ്ക്കും. കാരണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. കാരണം അവരുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കാണും. എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ അതിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കാണണം. എന്താ വെച്ചാൽ 2 മിനിറ്റ് ഒരു വീഡിയോ മുമ്പ് കണ്ടു എന്ന് വിചാരിച്ച് വീണ്ടും കാണാണ്ടിരിക്കേണ്ട അവസ്ഥയില്ല. കാണണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അത് ആ നോട്ടിഫിക്കേഷൻ അത് ബെല്ലൈക്കൺ ചെയ്തു വയ്ക്കുക. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു ഇതാണ്, നമ്മളുടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഇത്രയും നോട്ടിഫിക്കേഷൻ ചെയ്തത് തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് വാച്ച് ടൈം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നല്ല ഉപകാരം. പിന്നെ നല്ല കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോ ഗ്രോ ആയി പോകുന്നുണ്ട് പറഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ആ ചാനലിന് വളരെ ഉപകാരമായിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്തെന്നാൽ, നമ്മൾ ഒരു വീഡിയോ കണ്ട ശേഷം കമൻ്റ് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ കൂടുതൽ കാണുന്നതും അത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളോട് തീർച്ചയായിട്ടും പറയാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പല ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിൽ കൊണ്ടുവരാറുണ്ട്. യൂട്യൂബിൻ്റെ തന്നെ ചില സെറ്റിങ്സൊക്കെ ഒരുപാടുണ്ട്. ഞാനപ്പോൾ സമയദൈർഘ്യം മൂലമാണ് അത് ചെയ്യാണ്ടിരിക്കുന്നത്. ഞാനത് ചെയ്യുന്നതായിരിക്കും, അടുത്ത വരും വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലിങ്കൊക്കെ, അതായത് ഫേസ്ബുക്കിൻ്റെ പേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാമോ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ പുതുതായി കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതുപോലെ യൂട്യൂബിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയാനോ, അല്ലെങ്കിൽ അവർക്ക് വീഡിയോ എങ്ങനെ നിർമ്മിക്കുക, എഡിറ്റിംഗ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്കറിയില്ലെങ്കിലും ഞാൻ പലവരുടെയും ചോദിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.